അത് പോലീസിൽ അന്വേഷിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. ഇത് സർവകലാശാലകളും സർവകലാശാല യൂണിയനുകളും ഏറ്റവും മനോഹരമായിട്ട് സംഘടിപ്പിക്കുന്ന ഇവൻസാണ് സർവകലാശാല യുവജനോത്സവങ്ങൾ. കേരളത്തിൻ്റെ അഭിമാന മേളകളാണ് സംസ്ഥാന തല സ്കൂൾ യുവജനോത്സവം സർവകലാശാല മേളകളും. ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സാഹോദര്യവും സുഹൃത്ബന്ധമൊക്കെ ശക്തിപ്പെടുത്തുന്നതിനാണ് അത് പ്രവർത്തിക്കേണ്ടത്. അത് ആ നിലയിൽ തന്നെ മികച്ച രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള ആളുകൾ അതിൽ നുഴഞ്ഞു കയറി അതിൽ അട്ടിമറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ മാതൃകാപരമായിട്ട് നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കലോത്സവങ്ങളുടെ സംഘാടകർ അതിൽ കുറ്റക്കാരല്ലല്ലോ, അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കലോത്സവങ്ങളുടെ നടത്തിപ്പ് എന്ന് പറയുന്നത്. അതിനെ ആകെ ടാർണിഷ് ചെയ്യാൻ പറ്റില്ല. പൊതുസമൂഹത്തിലുണ്ടാകുന്ന മൂല്യച്യുതിയുടെ ഭാഗമായിട്ട് ചില ആളുകൾ, അത് ഈ നടത്തിപ്പുകാരായിട്ട് ബന്ധമുള്ളവരൊന്നല്ല, സർവകലാശാല യുവജനോത്സവങ്ങളുടെ നടത്തിപ്പ് സംവിധാനവുമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത ചില സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് അതിനെ ആകെ നിറംകെടുത്തി ചിത്രീകരിക്കരുത്. അത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമല്ല. അപ്പോൾ തീർച്ചയായും നമുക്ക് ഏറ്റവും നല്ല നിലയിലുള്ള സംഘാടനം ഉറപ്പുവരുത്താൻ വരും വർഷങ്ങളിൽ ജാഗ്രതാപൂർവം അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ, പോലീസിനോട് തീർച്ചയായിട്ടും അന്വേഷിക്കുമല്ലോ.